അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വആലികുല്ലിം വസ്സഹാബത്തി അജ്മാഇൻ അമ്മാ ബഅദ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മമദഹ യാ വാസിഅൽ കറമി വഅലമ ഉമ്മത്തി സയ്യിദനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഏറ്റവും പ്രിയപ്പെട്ട വാദി നിഅമ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്നു ത്വായിലായി സിക്കന്ദരി തങ്ങളുടെ ലോകപ്രസിദ്ധമായ തസൂഫിന്റെ 57-ാമത്തെ തത്വോപദേശമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു പുതിയ വർഷം കൂടിയാണ് വിശുദ്ധ മുഹറം മാസം, ഹിജ്റ വർഷം തുടങ്ങിയ ഒരു കാലം. അല്ലാഹു സുബ്ഹാനഹു വതാല ഈ വർഷം വളരെ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട നിലയ്ക്ക് ഇബാദത്ത് എടുക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തട്ടെ. ആമിൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലോടൊപ്പം അള്ളാഹു ഞങ്ങൾക്ക് ഒരു വയസ്സ് കൂടി തരാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, പഠിച്ചവൻ നീ എന്നെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ, കാരണം എനിക്ക് നിന്നെ ആരാധിച്ചിട്ട് മതിയാന്നില്ല എന്നാണ്. എന്നിട്ട് ആ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് 91 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. 91 വയസ്സ് വരെ മഹാനവരുകൾ ജീവിച്ചു. ഇരിക്കട്ടെ, ഇവിടെ ഇന്ന് പറയുന്ന തത്വോപദേശം, മാ ഖാദക ഷൈഉൻ മിസ്ലുൽ വഹ്മ് അൻ തഹുറൻ മിമ്മാ അൻത അൻഉഐസ് വഅബ്ദ ലിമാ അൻത ലഹു ത്വാമിഉ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബഖിയത്താണ്. മാ ഖാദക ഷൈഉൻ, നിന്നെ നയിച്ചിട്ടില്ല ഷൈഉൻ, ഒരു വസ്തും, മിസ്ലുൽ വഹ്മ് ഊഹം പോലോത്ത ഒരു വസ്തു നിന്നെ മോഹത്തിലേക്ക് നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണ് ദുനിയാവിനോടുള്ള മോഹം. ഇന്ന് എല്ലാ ആളുകളും നെറ്റോട്ടം ഓടുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്താണ്? നിങ്ങൾ വഅനിഅബ്ദൂനി ഹാദാ സിറാത്തു മുസ്തഖീം, നിങ്ങൾ എന്നെ ആരാധിക്കുന്നതാണ്. നിങ്ങൾ എന്നെ ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെ അല്ലാഹു പഠിച്ചത് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. റിസ്ഖോ ഒമാ മിൻ ദാബ്ബതിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, നിങ്ങൾക്ക് വേണ്ടിയ ഭക്ഷണം, വായു, രക്തസഞ്ചാരങ്ങള്, മാംസങ്ങള്, ഭക്ഷണങ്ങള്, വെള്ളങ്ങള്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് അതെല്ലാം ഞാൻ തരാം, അത് ഞാൻ ഏറ്റെടുത്തു. പക്ഷെ ഇന്നെന്താ ചെയ്യുന്നത്? അള്ളാഹു ഇബാദത്ത് എടുക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹു പറഞ്ഞതുണ്ട് ഞാൻ ഏറ്റെടുത്തു, അതിലേക്ക് എല്ലാവരും ഓടാണ്. റിസ്ക്കിന്റെ പിന്നാലെ ഇങ്ങനെ നെട്ടോട്ടം ഓടാണ്, പണത്തിന്റെ പിന്നാലെ മോഹങ്ങൾ കൂടിയിട്ട് ഊഹങ്ങൾ, അങ്ങനെയാവാം ഇങ്ങനെയാവാം. യഥാർത്ഥത്തിൽ ദുനിയാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ കൃഷിയിടമാണ്, ആഖിറം സമ്പാദിക്കാൻ കൃഷി ഉണ്ടാക്കുന്ന ഭൂമിയാണ് ദുനിയാവ്. എന്താണ് കൃഷി? കൃഷി ഞങ്ങളെ ഇബാദത്ത്, ഞങ്ങളെ മനസ്സ് നന്നാക്കല്, തൗബകള്, ഇതാണ്. അപ്പോൾ അതുകൊണ്ട് മാ ഖാദക ഷൈഉൻ, നിന്നെ നയിച്ചിട്ടില്ല ഷൈഉൻ, ഒരു വസ്തു, മിസ്ലുൽ വഹ്മ പോലത്തെ, ഊഹം പോലെ ഒരു വസ്തു നിന്നെ മോഹത്തിലേക്ക് നയിച്ചിട്ടില്ല. അന്ത ഹുർറുൻ മിമ്മ അന്ത അൻവായിസ്, അന്ത ഹുർറുൻ, നീ സ്വതന്ത്രനാണ്, മിമ്മ ഒന്നിനെ തൊട്ട്, അന്ത നീ അൻഹു ആ ഒന്നിനെ തൊട്ട്, ആയിസുൻ ആശ മുറിഞ്ഞവനാണ്. നിനക്ക് ദുനിയാവിനോട് വലിയ ആശയില്ല, ആഖിറ മാത്രമാണ് നിന്റെ ചിന്ത, എന്നാൽ നീ സ്വതന്ത്രനാണ്. വഅബ്ദുൻ, നീ അടിമയാണ്, ലിമാ ഒന്നിനിക്ക്, അന്ത നീ ലഹു ആ ഒന്നിനെ, താമിഉൻ ത്വാമിഉൻ നീ കൊതിക്കുന്നവനാണ്, നീ ആഗ്രഹം മോഹം വെച്ച് നടക്കുന്നവനാണ്. നീ ഏ ഒന്നിനെയാണോ മോഹം വെച്ച് നടക്കുന്നത് ആ ഒന്നിനെ നീ വിധേയത്വമാവണം. നിങ്ങൾക്ക് ഒരാളെ ആവശ്യമുണ്ട്, അപ്പൊ അയാളെ അണ്ടറിൽ ജീവിക്കേണ്ടി വരുന്നുണ്ട്, ഒരു കമ്മിറ്റിന്റെ അണ്ടറിൽ ജീവിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്, കമ്മിറ്റി പറഞ്ഞതുപോലെ കേൾക്കേണ്ട ആവശ്യം വരുന്നുണ്ട്, എന്ത്, അയാളെ വിധേയത്താവേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു പണക്കാരന്റെ പിന്നാലെ പോയാൽ അയാളെ വിധേയത്വമായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് മോഹങ്ങൾ ആഖിറ മാത്രമായിരിക്കണം. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ആഖിറം സമ്പാദിക്കാൻ മത്സരങ്ങൾ ഉണ്ടാവണം. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ അത് അന്ന് ഏറ്റെടുത്തിട്ടുണ്ട്,
ഇതാണ് മുഅ്മിൻ. ഏത് മുഅ്മിൻ? തസൗഫിന്റെ വഴിയിൽ പോകുന്ന, ഔലിയാക്കളെ സ്നേഹിക്കുന്ന റൂട്ടിൽ പോകുന്ന ആളുകൾക്ക് വേണ്ടത് ഇതാണ്. അതാണ് അംബിയാക്കൾ കാണിച്ചു തന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനവരുകളെ തീകുണ്ടാരത്തിലേക്ക് ഇട്ട സമയത്ത് സഹായവുമായിട്ട് മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വല്ല സഹായം വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താണ്? ഇല്ല, എന്റെ റബ്ബുണ്ട്. യഹ്യയിൽ കാണാം ഈ സംഭവം. എന്റെ റബ്ബുണ്ട്, ആ റബ്ബിനറിയാം, എന്റെ റബ്ബ് ഖനിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏ സമയത്താണ് തീകുണ്ടാരത്തിലേക്ക്, നംറൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് ഇടുന്ന സമയത്ത്, 40 ദിവസം കത്തിക്കപ്പെട്ട തീകുണ്ടാരം, അതിലേക്ക് എങ്ങനെയാണ് ഇബ്രാഹിം നബിനെ ഇടുക എന്ന വിഷയത്തിൽ ഇബ്ലീസ് ആയിട്ടൊരു മീറ്റിംഗ് നടത്തിയ ആ തീകുണ്ടാരം, അതിലേക്ക് ഇടുന്ന സമയത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്. അതുപോലെ പെണ്ണുങ്ങളും ഒമറിയ മബ്നത ഇംറാൻ അല്ലതീ അഹല, മറ്റൊരു ആയത്തിൽ കാണാം. അതായത് ഇദ് ഖാലത്ത് റബ്ബിബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്ന, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബിബി റളിയല്ലാഹു അൻഹ ഫിർഔൻ മർദ്ദിക്കുന്ന സമയത്ത് പറഞ്ഞത് അല്ലാഹ് എനിക്ക് ഇൻദക ബൈതം ഫിൽ ജന്നാണ്. അതാണ് ഈമാൻ. അവിടെ റാണിയായി, രാജാവിന്റെ ഭാര്യയായി, ഫിർഔനിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ സുഖിക്കേണ്ട പെണ്ണ് അതെല്ലാം ത്യാഗം ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടാരത്തിന്റെ സുഖം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാതൃകാമണിയായ ആസിയ ബിബി റളിയല്ലാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹങ്ങൾ, കൊതികൾ, മോഹങ്ങൾ ദുനിയാവ് ആവരുത് എന്നതാണ് ഇന്നത്തെ തത്വോപദേശം പറയുന്നത്. അത് തസൗഫിന്റെ മാർഗത്തിൽ കടക്കുന്നവർക്ക് യോജിച്ചതേ അല്ല എന്നതാണ്. അപ്പോൾ ദുനിയാവ് എന്താണ്? ഞാൻ മുമ്പ് ഇതേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ദുനിയാവ് എന്താണ് എന്ന് മഹാനായ സയ്യിദന ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരു കൂട്ടം യുവാക്കൾ വന്ന് ചോദിച്ചു. അല്ലയോ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനവരെ, നബിയേ, അല്ലയോ പ്രവാചകരെ, എന്താണ് ദുനിയാവെന്ന് പറഞ്ഞു തരാമോ? ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് വിശദീകരണം. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം നല്ലൊരു കഥയിലൂടെ പറഞ്ഞു കൊടുത്തു. ദുനിയാവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ആ പോകുന്ന സമയത്ത് വിശന്നിരിക്കുന്ന ഒരു സിംഹം ദൂരയിൽ നിന്ന് ഇവനെ നോക്കി നിൽക്ക. ഇവനെ കണ്ടപാട് ഇവൻ ആട്ടി ഓടിക്കുന്നു. ഇവൻ അതിനെ കണ്ട് ആ പേടിച്ചു ഓടുന്നു. ബാക്കിലൂടെ സിംഹം വരുന്നു, ഇവൻ ഓടുന്നു. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സംഭവം, ഓടി 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 ഇങ്ങനെ ഓടിപ്പോയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടിക്കിണറിലേക്ക് അവൻ ചാടുന്നു. ആ ചാടുന്ന സമയത്ത് അവൻ പൊട്ടിക്കിണറിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരുപാട് വലിയ കിണറാണ്. അതിന്റെ ഉള്ളിൽ മരങ്ങൾ മുളച്ചിരിക്കുകയാണ്, അതിന്റെ സൈഡുകളിൽ. അതിങ്ങനെ പിടിച്ചവൻ നിന്നു. ആ ഗള്ള് പിടിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ മേലെ നോക്കുമ്പോൾ സിംഹം ഇങ്ങനെ വായ തുറന്നു നിൽക്കുന്നു, വിശന്നിടക്കുന്ന സിംഹം. അങ്ങനെ തായോട്ടൊന്ന് നോക്കി, അപ്പോൾ വലിയൊരു മുറുക്കൻ പാമ്പ് അതിന്റെ വായ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. മേലെ സിംഹം, തായ മുറുക്കൻ പാമ്പ്. ഇങ്ങനെ ഇവന് വീണാൽ മുറുക്കൻ പാമ്പിന്റെ ഉള്ള വായയിലേക്കാണ് അത് വീഴുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ആ മരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് മരത്തിന്റെ താഴ്ഭാഗം ഇവൻ നോക്കി, കാരണം ഇത് ഉറപ്പുണ്ടോന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ മരത്തിന്റെ താഴ്ഭാഗം വേർ, അതിങ്ങനെ രണ്ട് എലികൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കറുപ്പ് എലി, മറ്റൊന്ന് വെളുത്ത എലി. ഈ രണ്ട് എലികൾ അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവനാകെ പേടിച്ചു. ആ ഒരു സന്ദർഭത്തിൽ മേലെ സിംഹം, താഴെ മുറുക്കൻ പാമ്പ്, ഇവൻ പിടിച്ചിരിക്കുന്ന മരത്തിന്റെ താഴ്ഭാഗം രണ്ട് എലികൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ആ മരത്തിൽ
ഒരു പഴം കണ്ടു. പിന്നെ ഇവന്റെ ചിന്ത മാറി, ആ പഴം എങ്ങനെ ഒന്ന് വയറ്റിലാക്കുക, ഇതാണ് അവന്റെ ചിന്ത. ഇങ്ങനെയാണ് മനുഷ്യന്റെ ദുനിയാവിന്റെ ജീവിതം എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവർ ചോദിച്ചു, എന്താണ് നബി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, ഈ പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ ദുനിയാവും അവന്റെ മോഹങ്ങളും. എങ്ങനെ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, ഇവൻ ആട്ടി ഓടിച്ച സിംഹമുണ്ടല്ലോ, അതാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം ഇവന്റെ റൂഹ് പിടിക്കാൻ അള്ളാന്റെ വാർഡറിനായി കാത്തുകൊണ്ടിരിക്കുന്നത്, അജലും മുസമ്മയിലേക്ക് കാത്തുകൊണ്ടിരിക്കുന്നത്. ഇവനെ ആട്ടി ഓടിച്ചത് അതാണ്. പിന്നെ അതാ ഇവന്റെ താഴ്ഭാഗത്ത് മൂർക്കൻ പാമ്പ് വായ തുറന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞത്, അത് ഇവന്റെ ഖബ്റാണ്. അത് എവിടെയോ കാത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ ഭൂമി. പിന്നെ ഇവൻ പിടിച്ചിരിക്കുന്ന മരം, അതാണ് ദുനിയാവ്. അതിന്റെ താഴ്ഭാഗത്ത് രണ്ട് കറുത്ത ഒരു വെളുത്ത കറുത്ത എലി, അതാണ് രാപ്പകൽ. ആ പ്രയാസം പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവൻ പഴം തിന്നാൻ ചിന്തിക്കുന്നത്. ഇതാണ് ദുനിയാവിന്റെ ഇവന്റെ സുഖങ്ങൾ ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ന് വളരെ മനോഹരമായ ഒരു ചരിത്രം മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ മനോഹരമായ ഒരു തത്വോപദേശമാണ് ഈ 57-ാമത്തെ തത്വോപദേശം. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയുടെ തത്വോപദേശം നിങ്ങളൊക്കെ കേൾക്കണം. വളരെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മഹാനായ ഇബ്നു തൈമിയ്യ സിക്കന്ദരി തങ്ങൾ പറയുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് ദുനിയാവിൽ വേണ്ടത്. അത് ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് പഠിച്ചിരുന്നൊരു ഗ്രന്ഥമുണ്ടല്ലോ, മുരിഖാത്തുൽ ഖുലൂബ്. ആ ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കാണാം, സയതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബുന ഖംസൻ വയംസൗന ഖംസ. വളരെ മനോഹരമായ ഒരു ഹദീസാണ്. സയതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിനിക്കൊരു കാലം വരാനുണ്ട് പിറകെ, യുഹിബ്ബുന ഖംസൻ, അവർക്ക് അഞ്ചു കാര്യം വലിയ ഇഷ്ടമാണ്, താല്പര്യമാണ്. എന്നാൽ വയൻസൗന ഖംസൻ, അഞ്ചു കാര്യത്തെ അവർ മറന്നുപോകുന്നു. എന്താണത്? യുഹിബ്ബുന ഹയാത്ത, അവർക്ക് സിന്ദഗി, ജീവിതം വലിയ താല്പര്യമാണ്. വയൻസൗന മമാത്ത്, മരണം അവർ മറന്നുകളഞ്ഞു. രണ്ടാമത് യുഹിബ്ബുനൽ മാല, അവർക്ക് സമ്പത്തിനോട് വലിയ പ്രേമമാണ്. എന്നാൽ വയൻസൗനൽ ഹിസാബ, സമ്പത്തിനിക്ക് വിചാരണയുണ്ട് എന്നത് അവർ മറന്നുകളഞ്ഞു. യുഹിബ്ബുനൽ ഖുസൂറ, അവർക്ക് മണിമാളികകൾ, അവർക്ക് ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ വലിയ താല്പര്യമാണ്. എന്നാൽ വയൻസൗനൽ ഖുബൂറ, അവർക്കുള്ള ഖബറിനെ അവർ മറന്നു. യുഹിബ്ബുന ദുനിയ, അവർക്ക് ദുനിയാ വലിയ ഇഷ്ടമാണ്. വയൻസൗനൽ ആഖിറ, പരലോകം അവർ മറന്നുകളഞ്ഞു. യുഹിബ്ബുനൽ ഖൽക, അവർക്ക് അല്ലാഹ പടച്ച സൃഷ്ടികളെ വലിയ ഇഷ്ടമാണ്. എന്നാൽ വയൻസൗനൽ ഖാലിക, ഖാലിക്കായ റബ്ബിനെ അവർ മറന്നുകളഞ്ഞു. വളരെ ചിന്തിക്കേണ്ട ഒരു ത്വമഅ, മനുഷ്യന്റെ കൊതിനാൽ ഉണ്ടാകുന്ന മുസീബത്തിനെ വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് നല്ലതിലേക്ക് കൊതി ഉണ്ടാവും, നല്ല കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഇപ്പൊ പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ജുമാ ദിവസം വന്നാൽ അന്ന് നാല് പണികൾ കൂടുതൽ ചെയ്യണം. ഏതാണ്? ഒന്ന്, ഒരുപാട് പ്രാവശ്യം സൂറത്തുൽ കഹഫ് ഓതണം. അത് പ്രത്യേക സുന്നത്താണ്, അർത്ഥം ചിന്തിച്ചിട്ട് ഓതണം. രണ്ടാമത്, കസറത്തു ദുആ, ദുആ ധാരാളം പെരുപ്പിക്കണം അന്ന് വെള്ളിയാഴ്ച. കസറത്തു സ്വലാത്ത്, ഒരുപാട് സ്വലാത്ത് ചെല്ലണം. കസറത്തു സ്വദഖ, ധാരാളം സ്വദഖ ചെയ്യണം. ഇത് വെള്ളിയാഴ്ച ചെയ്യണം, അത് കൂടുതൽ ചെയ്യണം. അതിനോട് വലിയ താല്പര്യം ഉണ്ടാകണം. അതിനോട് വലിയ കാരണം എന്താ? അദ്ദുന്യ മസ്റാത്തുൽ ആഖിറ, പരലോകത്തിന്റെ കൃഷിയിടമാണ് ദുനിയാവ്. അതിവിടെ സമ്പാദിക്കണം. എന്നാൽ ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറേ ഞങ്ങള് പിന്നാലെ കൂടുന്നത് അത്ര ശരിയല്ല എന്നാണ്. അങ്ങനെ ആയാൽ നീ എന്തായി? അടിമയായി മാറി, ദുനിയാവിന്റെയും കൊതിന്റെയും അടിമയായി മാറിയെന്ന് മഹാനായ ഇബ്നു തൈമിയ്യ സിക്കന്ദരി തങ്ങൾ പറഞ്ഞു. അല്ലാഹു ഖൈർ പഠിക്കാൻ തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.